തെറാപ്പി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി മേരി തോമസ്, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടതിൽ അതിനകത്ത് കുറേ പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഏർലി ഇൻ്റർവെൻഷൻ എന്നൊക്കെ ചോദിച്ചിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഇടാമെന്ന്. അങ്ങനെയാണ് ഈ പുതിയ വീഡിയോയിലേക്ക് തുടക്കം വരുന്നത്. നമ്മളുടെ ഓരോ കുട്ടികളും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്, യുണീക്ക് തന്നെയാണ് ഓരോ കുട്ടികളും അല്ലേ. ഓരോ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ നോക്കിയാലും എന്ത് നോക്കിയാലും എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. ഈ കുട്ടികൾക്ക് ആദ്യ 3 വയസ്സുവരെയാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് അല്ലേ. എന്താ, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് 90% വരുന്നത് ആദ്യ 3 ഇയേഴ്സിലാണ്. ആദ്യത്തെ 3 വയസ്സിൽ കുട്ടി ഓരോ പാരൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു പഠിക്കുക, ഓരോ എന്താ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കാനും അതനുസരിച്ച് അവർ അത് മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ 3 വയസ്സിലുള്ള ടൈമിൽ. ആ ടൈമിൽ അതാണൊരു ഫൗണ്ടേഷൻ വരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ. ഒരു ഫൗണ്ടേഷനായിട്ട് വരുന്നത് ആദ്യത്തെ ആ 3 വയസ്സുവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പാരൻസ് ആണ് ആ എന്താ അതിൻ്റെ ഫൗണ്ടേഷൻ ആദ്യം കൊടുക്കുന്നത് തന്നെ. നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. ഒരു നോർമൽ കുട്ടികൾക്ക് 3 വയസ്സുവരെയുള്ള ടൈമിൽ മാക്സിമം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അവർ കണ്ട് കേട്ട് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് പിന്നീടുള്ളതുണ്ട്. ആ ടൈമിൽ കുറേ ന്യൂറൽ പാതകൾ ക്രിയേറ്റ് ചെയ്യും ആ അത് ബ്രെയിനിനുള്ളിൽ. കുറേ ന്യൂറൽ പാത്വേ അവർ കണ്ട് മനസ്സിലാക്കുന്നത് ഓരോ കാര്യങ്ങളും എല്ലാം ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും ബ്രെയിനിൻ്റെ ഉള്ളിൽ. ആ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർ ആ കണ്ടിന്യൂസ് അത് ആ ഒരു ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ പാത്വേ കറക്റ്റായിട്ട് തന്നെ പോകുന്നത്. ഇത് പിന്നെ ബാക്കിയുള്ള കുട്ടികളിൽ ചില കുട്ടികളിൽ ആ പാത്വേ കറക്റ്റായിട്ട് കിട്ടില്ല. ആ ഓരോ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഓരോന്നും കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പാത്വേ ക്രിയേറ്റ് ആവില്ല. 3 വയസ്സിനുള്ളിൽ ക്രിയേറ്റ് ആവേണ്ടത് ആ ടൈമിൽ ക്രിയേറ്റ് ആയില്ലെങ്കിൽ അവർക്ക് ഡിലേ കാണാം. അതുപോലെ തന്നെ പ്രിമച്ചർ കുട്ടികളുണ്ടല്ലോ, പ്രിമച്ചർ കുട്ടികൾക്ക് ഇപ്പം 12 വീക്ക് ആണെന്ന് പറഞ്ഞാലും അവർ ഒരു 4 ആഴ്ച നേരത്തെ ആയിരിക്കും ജനിച്ചത്. അത് കാരണം അവർക്ക് ഡിലേ ഉണ്ടാവും, എന്തായാലും ഡിലേ ഉണ്ടാവും. കാരണം അവരുടെ ക്രോണോ ശരിക്കുള്ള ഏജിനേക്കാളും അവർ എന്താ ഡിലേ ഉണ്ടാവും. കാരണം ആ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ചയുടെ ഗ്യാപ്പ് അവർ തമ്മിൽ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാരണം അവർക്ക് ഡിലേ ഉണ്ടാവാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഡിലേ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാതെ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആ ടൈമിൽ തന്നെ പാരൻസിൻ്റെ ബാക്കപ്പ് നല്ലതായിട്ട് കൊടുക്കുക. പറ്റുന്ന അത്രയും കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പറ്റുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം അവർക്ക് ആ 3 വയസ്സിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കുക. ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സായല്ലോ, 12 വയസ്സായല്ലോ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക, ഇനിയും സമയം വൈകിയിട്ടില്ല. ഈ എപ്പോഴാണോ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിലേ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്താ എന്തെങ്കിലും ഒരു പോരായ്മ കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഏതാ ഒരു പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ സ്പീച്ച് സംസാരത്തിലോ ഡിലേ ഒക്കെ വരികയാണെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുക. അപ്പം അതനുസരിച്ച് എന്താണ് കുട്ടിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ സ്പീച്ച് തെറപ്പിസ്റ്റിനെ കണ്ടു, 1 ആഴ്ച വന്നു, കുട്ടിക്ക് വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തുടങ്ങുക ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലും അതേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കുട്ടിക്ക് ഡിലേ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്പീച്ച് തെറപ്പിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് മതി എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. ഇപ്പം എനിക്ക് ഉപദേശങ്ങൾ ഇങ്ങനെ തരാൻ പറ്റും, ഇത് ചെയ്യണം അത് ചെയ്യണം, പക്ഷെ പാരൻസ് ആണ് ചെയ്യേണ്ടത്. ഞാൻ എത്ര ഉദ്ദേശിച്ചെന്ന് വെച്ചാലും പാരൻസിൻ്റെ കയ്യിലാണ് കുട്ടികളിരിക്കുന്നത്. പാരൻസ് ആണ് കുട്ടികളുടെ ഫസ്റ്റ് ടീച്ചേഴ്സ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാരൻസ് തന്നെയാണ് ഫസ്റ്റ് ടീച്ചേഴ്സായിട്ട് വരുന്നത്. മെയിൻ ഒരു കുട്ടിയെ ബിൽഡപ്പ് ചെയ്ത് ഒരു കുട്ടിയെ നല്ല രീതിയിലാക്കണമെങ്കിൽ പാരൻസിന് തന്നെ പറ്റുള്ളൂ, വേറൊരാൾക്കും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഡിലേ വന്നു, നിരാശയുണ്ട്, എന്താ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും.
പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ സങ്കടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ ബാക്കിലോട്ടാവുക. ഈ 3 വയസ്സിലുള്ള സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നോർമൽ ഒരു കുട്ടിയുടെ ലെവലിലേക്ക് അവരെ എത്തിക്കാൻ പറ്റാം. ഇപ്പൊ ചെറിയ ഡിലേ ഒക്കെ ഉള്ളു സംസാരത്തിൽ. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരാറുണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തെറപ്പി കൊടുത്ത് ചില കുട്ടികൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അത്രയും തന്നെ ഒരു ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മള് എന്താ മാക്സിമം ഇപ്പൊ എന്റെ കുട്ടിക്ക് അത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിലോട്ട് വലിയാതെ എന്റെ കുട്ടിക്ക് ഞാനേ ഉള്ളൂ, എന്റെ സപ്പോർട്ട് കാരണം എന്റെ കുട്ടിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കുട്ടികൾക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് പാരന്റ്സ് ഉണ്ടെങ്കിൽ കുട്ടി എന്തും മറികടക്കും അല്ലേ. അപ്പം എന്താ കുട്ടികൾക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, കുട്ടികൾക്ക് വേണ്ടി എന്താ സഹായങ്ങളൊക്കെ ചെയ്യുക, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുത്തുക. പാരൻസിന്റെ ഭാഗത്തുനിന്ന് അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് വേണം. ഇപ്പം പാരൻസിന് കണ്ടിട്ട് തോന്നുന്നില്ല, കാരണം കുട്ടി അതേപോലെ പാമ്പർ ചെയ്യുന്നതുകൊണ്ട് പാരൻസിന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എന്റെ കുട്ടിക്ക് ഡിലേ ഉണ്ട് എന്ന്. പക്ഷെ വേറൊരാൾ കണ്ടിട്ട് പറയാണ് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്, ഒന്ന് ടേക്ക് കെയർ നോക്കണം, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കണം, പിന്നെ അത് പാരൻസും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അതിനൊരു ഗ്യാപ്പ് വരാതിരുത്തുക. ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കോപ്പ് ചെയ്ത് വരാൻ കുറച്ച് ടൈമും എടുക്കും, പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വരുന്നത് നല്ല വ്യത്യാസമാണ് അതിന് വരുന്നത്. അതുകൊണ്ട് പാരൻസിൻ്റെ കയ്യിലാണ് കുട്ടികൾ ഇരിക്കുന്നതെന്നുള്ള ചിന്ത വേണം. ഓരോ പാരൻസും കുട്ടികൾക്ക് ബാക്ക് സപ്പോർട്ടും അതേപോലെ നല്ല രീതിയിൽ തെറപ്പി കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, എന്നാലേ ആ കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയത് നമ്മുടെ കുട്ടികൾ ലോകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ അല്ലേ. അപ്പോൾ നമ്മളാണ് മെയിൻ പങ്ക് വഹിക്കേണ്ടത്. ഇനി എല്ലാവരും ഓരോ കുട്ടികളിലും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 വയസ്സുള്ള സമയത്താണ് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ വീഡിയോയിൽ ആ ഡെവലപ്മെൻ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക കേട്ടോ. അതനുസരിച്ച് ആ ഡെവലപ്മെൻറ്റ് കറക്റ്റാണോ എന്ന് ശ്രദ്ധിച്ച് തന്നെ ഒരു കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് അത് ശ്രദ്ധിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു കുട്ടിയെപ്പോലും ഇനി ഡിലേ ഉണ്ട് എന്ന് വരുത്താതെ എല്ലാ കുട്ടികളും നോർമൽ ആവും, അല്ലെങ്കിൽ ഒരു നോർമൽ നിയർ നോർമലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. അതനുസരിച്ച് പാരൻസ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു കുട്ടി ജനിക്കുന്ന തൊട്ട് പാരൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്ന ശ്രദ്ധ നല്ല രീതിയിൽ വേണം. അതനുസരിച്ച് ആ കുട്ടിക്ക് ഡിലേ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് കാരണം നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് വ്യത്യാസം വരുത്താം എന്നൊരു ചിന്ത നമ്മളെല്ലാവരിലും വേണം. എല്ലാ ആൾക്കാരും ചിന്തിക്കുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയ കാര്യം നേരത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നത് തന്നെയാണ്. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അതനുസരിച്ച് ഇനി പുതിയ വീഡിയോകൾ കണ്ട് അതനുസരിച്ചുള്ള കമൻറ്റുകൾ തരിക. ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്യുമ്പോഴാണല്ലോ എൻ്റെ എല്ലാ പുതിയ വീഡിയോസും വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതും എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.